മുനിസിപ്പൽ ടാപ്പിൽ നിന്നും ശുദ്ധജലം വീഴുന്നത് പോലെ ആയിരിക്കണം യഥാർത്ഥ അഭിനയം. എങ്ങനെയുണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? അയ്യോ മനോഹരമായിരുന്നു. ഊതിയതാണല്ലേ? അല്ലടാ സത്യം. അത് ഞാൻ നടന്നു. അതിന് പിള്ളച്ചൻ തനിയെ പോയാ മതി, ഞാനില്ല. എന്താ ഫോൺ? നല്ല അസൽ വരികളാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല നാടൻ കത്തിയുണ്ടോ ഒരെണ്ണ ഈ വീട്ടിലെടുക്കാൻ? എന്താ വേണോ? കോമഡിയല്ല, ആക്ഷൻ ആണ്, വെറൈറ്റിയായി അഭിനയിക്കുന്ന സിനിമ തന്നെ. എനിക്കിതൊക്കെ കാണുമ്പോ എന്റെ പുറം ചൊറഞ്ഞോണ്ട് വരിക. എന്നാ പിന്നെ സാറിന് കേൾക്കാൻ വേണ്ടി ആ പാട്ടൊന്ന് ഒന്ന് പഠിക്ക്, ഒന്ന് പഠിക്ക്. 4x4 മമ്മൂക്ക ഈസ് ഗ്രേറ്റ് ആക്ടർ. വാട്ട് വി കേം വിച്ചിരും മരക്കഴുതി. ഈസ് വെരി മാർവലസ് ആക്ടർ. നിന്റെ ആ പുഴുങ്ങിയ ചിരി ഉണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അല്ല, നമ്മള് പിടിക്കുന്ന കുത്തിയിട്ട് തീർച്ചയായിട്ട്. എക്സ്ട്രാ ഓർഡിനറി ആക്ടർ. എവിടുന്ന് കിട്ടിയോ സാധനത്തിന്? ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ എന്ന് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാം. എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ. വേണ്ട. മലയാളി നടന്മാരെക്കാളും ഒരു മികച്ച നടൻ തന്നെ മമ്മൂടെ മമ്മൂടെ മമ്മൂക്ക. അവന്റെ തലക്കകത്ത് പിണ്ണാക്കാണോ? പിന്നെ ആദിവാസികളുടെ പ്രശ്നങ്ങളും സൂചിപ്പിക്കുന്ന ഒരു അതിജീവനത്തിന്റെ കഥയാണ്. ഒരു പെൺ പോരാട്ടങ്ങളുടെ ഒരു തീ പാറുന്ന എന്തോ കാര്യമായിട്ട് പറയണുണ്ട്. വിജയ പോരാട്ടമാണ് ഈ സിനിമ. ചാക്കോച്ചന്റെ മിന്നുന്ന പ്രകടനം തന്നെ. എന്നാ മോനെ? ഏ മച്ചാന്മാരെ, പൊളിയല്ലേ, അടിപൊളിയല്ലേ നമ്മുടെ ചാക്കോച്ചൻ? മനുഷ്യനെ നാറ്റിക്കാനായിട്ട് ജനിച്ചിരിക്കണോ താൻ? മലയാള സിനിമയുടെ മുത്തേ ആലപ്പുഴക്കാരാം ചാക്കോച്ചാ. ഒരു വീക്കന വീക്കണെങ്കിലേ അത്ര നീട്ടണ്ടല്ലേ? നീട്ടണമെന്നല്ല, താനിനി തുടങ്ങാൻ വേണ്ട. അതോടെ പ്രശ്നം തീർന്നെന്താ കരുതിയത്? ഇല്ല. ഞങ്ങളുടെ റിവ്യൂ പോലെ അല്ല കോക്കിന്റെ റിവ്യൂ, മറ്റേ ഉണ്ണി ബ്ലോഗിന്റെ അവരുടെ റിവ്യൂ. അങ്ങനത്തേക്ക് നിർത്തണ്ട. ആദ്യം പണി എന്ന് പറഞ്ഞും എല്ലാ കാര്യങ്ങളും ചെയ്തു. റിവ്യൂ പറഞ്ഞ് വൈറലായതുകൊണ്ട് ഏതെങ്കിലും സംവിധായകർ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ മലയാള സിനിമയിലേക്ക് സ്വാഗതം ചെയ്യണമെന്നും അപേക്ഷിക്കുന്നു. പിന്നെ യൂട്യൂബിൽ പറയുമ്പോൾ മറ്റേ ലാലേട്ടന്റെ ബർത്ത്ഡേ ദിവസം പെണ്ണുപിടി ആയിരുന്നു വിളിച്ചു. വേണ്ട, ഇനി ഒന്നും പറയണ്ട. ഞാൻ അന്നൊന്നും പറഞ്ഞില്ല, പിന്നീട് ഒരു വേദി കിട്ടപ്പോ ഞാൻ പറഞ്ഞു. ചവിട്ടിക്കൂടാ, ആശാന്റെ നെഞ്ചത്തന്നെ കയറി ചവിട്ടിക്കോ. ആശാനോ ഏത് വകയില്? തലതെറിച്ചവൻ മറ്റുള്ളവർക്ക് എന്തിനു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു. ഇത് തീർന്നില്ലേ? തീർന്നു. ശരി, ജീവിക്കുന്നുണ്ടെങ്കിൽ മര്യാദക്ക് ജീവിച്ചൂടെ. ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടുന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ മനസ്സിലായി നിനക്ക് വെള്ളിയേ കിട്ടുള്ളൂ. താങ്ക് യു.